ആദ്യം നമ്മൾ 1947 പണിത ഒരു ഡാമാണ് ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ചെങ്കുളം ഡാം എന്ന് പറയും. ചെങ്കുളം ഡാം ബ്രിട്ടീഷുകാർ പണിതാണ്. ഇവിടുന്ന് 10 കിലോമീറ്റർ ദൂരെയാണ് അതിൻ്റെ പവർ സ്റ്റേഷൻ. അത് ചെങ്കുളം പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് വെള്ളത്തൂൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഇരിക്കുന്നത്. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇതിന് നേരെ നിങ്ങൾ കയറിപ്പോയത് ഒരു ഫോറസ്റ്റിനകത്തൂടെയാണ്. നിങ്ങൾ ആദ്യം പോയത് ചുനയമ്മാക്കൽ വാട്ടർഫാൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആദ്യം പോയത്. അവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നിങ്ങൾ അതിൻ്റെ മേളിൽ കയറി വന്നു ചുനിയമ്മാക്കൽ റിപ്പിൾ വാട്ടർഫാൾസ്. രണ്ട് വാട്ടർഫാൾസ് അഡ്ജോയിനിങ് ആയിട്ടാണ്, രണ്ടും മുതിരപ്പുഴ ആറിലാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയത് ഹാങ്ങിങ് ബ്രിഡ്ജാണ്. 1835 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഹാങ്ങിങ് ബ്രിഡ്ജാണത്. അതായത് കേരളത്തിൽ നിന്ന് തേയില ലണ്ടനിൽ കൊണ്ടുപോകുന്നതായിട്ട് അന്ന് തൂത്തുക്കുടിയായിരുന്നു ഒരു പോർട്ട് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ തൂത്തുക്കുടിക്ക് പോകുന്ന പാതയാണത്. 1835 ബ്രിട്ടീഷുകാർ പണിതാണ്, കുതിരവണ്ടി ഓടാൻ വേണ്ടി പണിത റോഡെയാണ് നിങ്ങൾ പോയത്. അത് കഴിഞ്ഞിട്ട് 1840 ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്റ്റാണ്. സുർക്കി എന്ന് പറയുന്ന പദാർത്ഥം കൊണ്ടുണ്ടാക്കിയ ഒരു ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്റ്റാണ്. 710 വെള്ളം അതിനകത്ത് ശേഖരിക്കാൻ പറ്റും. ചെന്നൈക്സർ സൂഫി, ഇങ്ങനെ കുറേ മൂവികൾ അതിനകത്ത് എടുത്തിട്ടുള്ള സിനിമകൾ എടുത്തിട്ടുള്ളതാണ് ശരി അതിനകത്ത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് അത്. ആ ഡാം കഴിഞ്ഞിട്ടാണ് ആ ഡാമിൻ്റെ രണ്ട് സ്ഥലത്ത് നിങ്ങൾ പോയിട്ടാണ്, അതായത് വെസ്റ്റേൺ ഗാട്സിൻ്റെ ഹയ്യസ്റ്റ് പോയിൻ്റാണ് ഈ കാണുന്നത്, ചൊക്രമുടി എന്ന് പറയും. ചൊക്രമുടി എന്ന് പറയും. അതിന് ആനമുടീസിലാണ്, വെസ്റ്റേൺ ഘാട്ടാണ്. വെസ്റ്റേൺ ഗാട്സ് സ്റ്റാർട്ട് ചെയ്യുന്ന മഹാരാഷ്ട്ര പിംപ്രി മുതൽ കന്യാകുമാരി വരെ വെസ്റ്റേൺ ഘാട്ടാണ്. അതിൻ്റെ സെക്കൻഡ് ഹയ്യസ്റ്റ് പോയിൻ്റാണ് നിങ്ങൾ. ഇത് 8400 ഫീറ്റ് ആണ് ഹൈറ്റ്. അതിൻ്റെ സെക്കൻഡ് ഹയ്യസ്റ്റ് പോയിന്റിൽ നിങ്ങൾ കയറി നാടുകാണി എന്ന് പറയും, 4200 ഫീറ്റ്. അവിടെ നിന്നാണ് നിങ്ങൾ വന്നത്. അവിടുന്ന് വെള്ളത്തോൾ എന്ന് പറയുന്ന ഒരു മാർക്കറ്റുണ്ട്, ഏറ്റവും പഴയ മാർക്കറ്റാണ്, 1930 മാർക്കറ്റാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിലേ വന്ന് ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം ചതുരംഗപ്പാറ എന്ന് പറയും. അതെ, ഇന്ന് ഈ വനവാസകാലത്ത് രാമണ്ണൊക്കെ ഇവിടെ രമിച്ച സ്ഥലമാണെന്നാണ് പറയുന്നത്. അതാണ് ചതുരംഗപ്പാറ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചതുരംഗപ്പാറ. ഇനി നിങ്ങൾ 2 കിലോമീറ്റർ കൂടെ പോയാൽ നിങ്ങൾ റിട്ടേൺ ചെയ്ത സ്ഥലത്തെത്തും, ചെങ്കുളം ഡാമിൻ്റെ. ചെങ്കുളം ഡാമിൻ്റെ അവിടെ എടുത്തു. നല്ലത്. ഓക്കെ സാർ, നന്ദി. ഓക്കെ. ഇടുക്കി ജില്ലയിലെ മൂന്നാറിനും വെള്ളത്തൂവലിനും ഇടയിലുള്ള ഗ്രാമപ്രദേശമാണ് ചെങ്കുളം. ചെങ്കുളം ഡാമിൽ ബോട്ടിംഗ് നടത്താനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. പക്ഷേ അന്ന് ഡാമിനോട് അനുബന്ധിച്ചുള്ള ജീവനക്കാർ സ്ട്രൈക്ക് ആയതിനാൽ ഇവിടെ ബോട്ടിംഗ് നടത്താൻ സാധിച്ചില്ല. ബോട്ടിംഗ് ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് തന്നെ 50 ജീപ്പുകൾ ഓഫ് റോഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി 7 സ്പോട്ടുകൾ കവർ ചെയ്തുകൊണ്ട്, ടൂറിസ്റ്റ് സ്പോട്ടുകൾ കവർ ചെയ്തുകൊണ്ട് നല്ലൊരു യാത്ര ഒരുക്കുന്നുണ്ട്. ആ യാത്രയിലേക്കാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ യാത്രയ്ക്ക് വേണ്ടിവരുന്ന തുക ഒരു ജീപ്പിന് 2000 രൂപ മാത്രമാണ്. നല്ലൊരു അടിപൊളി യാത്രയാണ് നിങ്ങൾക്ക് ഇതിലൂടെ സമ്മാനിക്കുന്നത്. ഫോറസ്റ്റിനുള്ളിലൂടെയും ഏലക്കാടുകൾക്കുള്ളിലൂടെയും വളരെ നാരോ റോഡുകളിലൂടെയുള്ള ഈ കയറ്റം ഇറക്കമിറങ്ങിയുള്ള ഈ ഒരു യാത്ര 3 മണിക്കൂറിനും 4 മണിക്കൂറിനും ഇടയിൽ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. ഈ വാട്ടർഫാളിൻ്റെ പേരെന്നാ? ഇത് ചുനിയമ്മാക്കൽ വാട്ടർഫാൾ എന്ന് പറയും. ചുനിയമ്മാക്കൽ ഇത് റോളർ കോസ്റ്ററാണ്. ഇത് കേരളത്തിൽ വേറെ ഒരിടത്തും ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. ഗസ്റ്റുകളൊക്കെ ഇതൊക്കെ ഇറങ്ങിയത് ഇവിടുത്തെ സിപ്പ് ലൈനെ കുറിച്ച് പറഞ്ഞേ. സിപ്പ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ കേരളത്തിലുള്ളതിൽ ഏറ്റവും വലിയൊരു സിപ്പ് ലൈനാണ് ഇവിടെയുള്ള ചെന്നൈമാക്കൽ വാട്ടർഫാളിലുള്ളത്. നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്നതാണ്. അവിടെ വാട്ടർഫാൾ ആസ്വദിക്കാം. വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് അത് പോകുന്നത്. എല്ലാം നല്ല രീതിയിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതാണ്. അടിപൊളി ഒരു പ്ലേസാണ് ഇത്. നമ്മുടെ ഇടുക്കി ജില്ലയിലെ തന്നെ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് വാട്ടർഫാൾസ്. നമ്മളവിടെ ഓഫ് റോഡ് വാഹനവുമായിട്ട് ആണ് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്, എന്താണ് പ്ലേസ് എന്നല്ല, ഇതാണ് പ്ലേസ്. ഇടുക്കി ജില്ലക്കാരല്ലാത്ത ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ മനം മയക്കുന്ന, വിസ്മയമൊരുക്കുന്ന ഒരു വാട്ടർഫാൾസ് തന്നെയാണ്. കേരളത്തിൽ എവിടെയുണ്ട് ഈ വാട്ടർഫാൾസ് എന്ന് തോന്നിപ്പോകുന്ന അത്ര വിശാലമായ പ്രകൃതിയുടെ ഒരു വിസ്മയം തന്നെയാണത്. ഓക്കെ,
എത്രയോ ആളുകളാണ് ഇവിടെ വന്നു പോകുന്നത്. മുതിരപ്പുഴയാറ്, നല്ല തെളിഞ്ഞ ജലാശയം, അതുപോലെ തന്നെ സിപ്പ് ലൈൻ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന കണ്ടില്ലേ, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സിപ്പ് ലൈൻ എന്ന് അവകാശപ്പെടാവുന്ന ഒരു സിപ്പ് ലൈനാണ്. 800 മീറ്ററാണ് ഈ സിപ്പ് ലൈനിൻ്റെ ലെങ്ത്. അതുകൊണ്ട് തന്നെ ഈ മുതിരപ്പുഴയാറിൻ്റെ കുറുകെയുള്ള സിപ്പ് ലൈൻ ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ സിപ്പ് ലൈൻ എന്നൊക്കെ പറയാം, അവകാശപ്പെടാതെ പോകുന്നു കണ്ടില്ലേ. ണ്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ ആ മാസ്മരിക സൗന്ദര്യം, ഒരു വല്ലാത്ത ആംബിയൻസ് നൽകുന്ന ഒരു ഇടമാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആംബിയൻസ്. ഇത് വല്ലാത്തൊരു ഒരു കാഴ്ച തന്നെയാണ്. നമ്മൾ അടുത്ത നാളുകളിലൊന്നും ഇതുപോലൊരു കാഴ്ച കണ്ടിട്ടില്ല. അത്ര ഭംഗിയുള്ളൊരു ഒരു ണ്ടോ എന്താണ് ഇതിൻ്റെ ഭംഗി, പറന്നു പോകുന്ന ഒരവസ്ഥ, ഇത്രയും ശക്തമായിട്ട് കുത്തിച്ചാടുന്ന ഒരു സ്ഥലം. അടിപൊളി അടിപൊളി പ്ലേസ്. നിൽക്കുന്നത് തന്നെ നനഞ്ഞാ നിൽക്കുന്നത് കേട്ടോ. ഓ എന്തൊരു ആംബിയൻസ് ആണ് നോക്കി, വല്ലാത്തൊരു ഇടം തന്നെ. സൂപ്പർ സൂപ്പർ, ഒന്നും പറയാനില്ല. ഇവിടെ നിന്ന് ഒരുപാട് സമയം വീഡിയോ എടുക്കാൻ പറ്റാതെ വരികയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മൊത്തം മഞ്ഞ് പോലെ അടിച്ച് ഈ ക്യാമറ നിറഞ്ഞുകൊണ്ട് ക്യാമറയുടെ ലെൻസിലോട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ സുഹൃത്തുക്കളെ, വെള്ളത്തുപൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു വാട്ടർഫാൾസിലാണ് ഞാൻ നിൽക്കുന്നത്. അതിശക്തമായ ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ബാക്കിൽ ഒരു ഓഫ് റോഡ് റൈഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ എത്തിയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ വന്നാൽ ഒരു പൈസ നഷ്ടവും തോന്നാതെ വന്നു പോകാവുന്നൊരിടം. എത്ര നേരം നിന്നാലും കാഴ്ച മടുപ്പുളവാക്കാൻ പറ്റാത്ത ഒരു സ്ഥലം. പാലരുവി ഒഴുകി ഇങ്ങോട്ട് വരികയാണ്. മുതിരപ്പുഴയാറിൻ്റെ ഒരു ഭാഗമാണിത്. ഇടുക്കി ജില്ലയിലെ വെള്ളത്തുകൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ചുനയമ്മാക്കൽ വാട്ടർഫാൾസിൽ നിന്നും അടുത്ത ഡെസ്റ്റിനേഷനായ പൊന്മുടി ഹാങ്ങിംഗ് ബ്രിഡ്ജിലേക്ക് പോവുകയാണ്. ഈ വാട്ടർഫാൾസിനോട് അഡ്ജോയിനിങ് ആയ റിപ്പിൾ വാട്ടർഫാൾസ് ഉണ്ട്. എന്നാലും അത് അടുത്ത പാർട്ടിൽ, അടുത്ത വീഡിയോയിലാണ് ഉൾപ്പെടുത്തുന്നത്. ഈ യാത്ര തുടരുന്നത് ഹാങ്ങിംഗ് ബ്രിഡ്ജിലേക്കാണ്. പന്നിയാർ പുഴയിലെ ഓളങ്ങൾക്കൊപ്പം പൊന്മുടിയിലെ തൂക്കുപാലത്തിൽ നിന്ന് മലനിരകളും കാനനഭംഗിയും ആസ്വദിക്കാം. പന്നിയാർ പുഴയ്ക്ക് കുറുകെ രണ്ട് മലകളെ ബന്ധിപ്പിച്ച് 100 അടിയോളം ഉയരത്തിൽ ഉരുക്കുവടത്തിൽ തൂങ്ങി നിൽക്കുന്ന ഇടുക്കി പൊന്മുടിയിലെ തൂക്കുപാലം സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. ബ്രിട്ടീഷ് പ്രൗഢിയിലും സാങ്കേതിക വിദ്യയിലുമാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ജില്ലയിൽ നിരവധി തൂക്കുപാലങ്ങളുണ്ടെങ്കിലും വാഹനം കയറ്റാവുന്ന ഏക തൂക്കുപാലമാണിത്. എന്നാൽ ഇപ്പോൾ ഈ തൂക്കുപാലത്തിന് മുകളിലൂടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. പൊന്മുടി അണക്കെട്ടിൽ നിന്നും പാറ ഇടുക്കുകളിലൂടെ ഒഴുകിയെത്തുന്ന പാൽ നുരച്ചാർത്തും കാനന ഭംഗിയും ഇവിടെ നിന്നാസ്വദിക്കാൻ കഴിയും. പാലത്തിൻ്റെ നിർമ്മാണവും പ്രകൃതി ഭംഗിയും ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇടുക്കി പൊന്മുടിയിലേക്ക് എത്തുന്നത്. ഇവിടെ ഇപ്പോൾ വെള്ളം കുറവായതിനാൽ ആസ്വാദന സൗന്ദര്യത്തിന് മാറ്റു കുറഞ്ഞിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ പുറം ലോകം കൂടുതലായി അറിയപ്പെടാത്ത ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്രകാരമുള്ള 7 ടൂറിസ്റ്റ് സ്പോട്ടുകൾ കവർ ചെയ്തുകൊണ്ടാണ് ഈ യാത്ര അവസാനിക്കുന്നത്. 2 പാർട്ടുകളായിട്ടാണ് ഈ യാത്രാ വിവരണം തയ്യാറാക്കിയിരിക്കുന്നത്. ഇടുക്കിയിൽ തേക്കടിയും മൂന്നാറും മാത്രമല്ല,
ഇങ്ങനെയും നല്ല അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. ഓഫ് റോഡ് ജീപ്പ് യാത്രയും കൂടി ആയാൽ ഒരു ദിവസം നല്ല ത്രില്ലാവുകയും ചെയ്യും. ഈ യാത്രാ വിവരണമാണ് രണ്ട് പാർട്ടുകളായി ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് പാർട്ട് നെക്സ്റ്റ് സൺഡേയിൽ തന്നെ ഉണ്ടാകും. പൊന്മുടി ഡാമിൻ്റെ ഒരു വിദൂര വീക്ഷണം നമുക്ക് ഈ തൂക്കുപാലത്ത് നിന്നാൽ കിട്ടുന്നതാണ്. ഈ പൊന്മുടി ഡാമിന് മുകളിലൂടെ പൊതുഗതാഗതം ഇപ്പോഴും അനുവദനീയമാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത യാത്ര നമ്മൾ പൊന്മുടി ഡാമിലേക്ക് തന്നെയാണ്, അതിന് മുകളിലൂടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ, ഇതിൻ്റെ തുടർച്ചയായി തന്നെ.